ഹാലലൂയ. ധനിസ് മണിയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യണം. പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജപമാല മാസത്തിലെ പരിശുദ്ധ അമ്മ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾക്ക് വ്യത്യസ്തമായ ജ്ഞാനത്താൽ കർത്താവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ. നമ്മൾ ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് മൂന്നാം ദിവ്യരഹസ്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പ്രത്യേകിച്ച് അതിലെ ആട്ടിടയെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ആട്ടിടയ, ആട്ടിടയർക്ക് ദൂത് കിട്ടുന്നത്, ആട്ടിടയരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അവർക്ക് മറ്റ് ലോകത്തെക്കുറിച്ച് ഒന്നും അവർക്ക് അറിയില്ല. അവരെ എന്നെ ഏൽപ്പിച്ചിരുന്നത് ആടുകളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക. നമുക്കും ശരിക്കും ഒരു ആട്ടിടയറെ കണ്ടേ നമുക്ക് എന്തെങ്കിലും വിലയുണ്ടോ അവർക്ക്? പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചെറുകിട ആളുകളെ കാണുമ്പോൾ നമുക്ക് വില നമുക്ക് തോന്നാറില്ല. പക്ഷെ ദൈവം അത് മാനിക്കേണ്ടതാണ്. ശുശ്രൂഷ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കുകയാണെങ്കിലും, ധ്യാനമന്ദിരത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കുകയാണെങ്കിലും, ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ അവിടുത്തെ വാഷ്റൂം കഴുകുകയാണെങ്കിലും ശരി, അവിടെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, ആരായിക്കോട്ടെ, ദൈവസന്നിധിയിൽ എല്ലാവർക്കും തുല്യമായ പങ്കാളിത്തമാണ് ഉള്ളത്. ആ മേഖലയിലുക. അപ്പം ലോകം കാണുന്ന പോലെയല്ല സ്വർഗം കാണുന്നത്. അപ്പം ഈ മൂന്നാല് രഹസ്യത്തിൽ കർത്താവ് വ്യക്തമായി ഒന്നുകൂടി ഒരു ആ ദൂതിന് വ്യക്തമായി കാണിച്ചു തരികയാണ്. ആ ദൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആട്ടിടയര് എന്ന് പറയാ ആടുകളെ നോക്കി ആ മലമുകളിൽ ഇരിക്കുന്ന സമയത്താണ് ദൂതം വന്ന് അവരടുത്ത് പറയുന്നത്. എന്നെ പറയുന്നത് അവിടെ ലോകരക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ അവിടെ പോയി ദൈവത്തെ ആരാധിക്കാൻ കിട്ടിയ ഒരു അവസരം എന്നുള്ളത് ഒന്ന് ആലോചിക്കുകയെ. ആദ്യത്തെ ഒരു സദ്വാർത്ത എന്ന് പറയാം, ഭൂമിയിലത്തെ ആദ്യത്തെ ഒരു സദ്വാർത്ത കിട്ടുകയാണ് അവർക്ക്. എന്നാ പറയാ, അതൊന്നും ആലോചിക്കുക. ഈ സദ്വാർത്ത കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തു നിന്ന് ഒരു ദൂതൻ വന്ന് നമ്മുടെ മുന്നിൽ വെച്ചൊരു ഒരു ഒരു എന്താ പറയുക മെസ്സേജ് തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നോക്കി. ഇത് എന്നെ സദ്വാർത്ത എന്ന് പറയുന്നത്, ലോകരക്ഷകൻ ഇതാ നിങ്ങളുടെ അടുത്ത് ധരിച്ചിരിക്കുകയാണ്, പോയി പോയി ആരാധിക്കാൻ പറയണം. അവർക്ക് ശരിക്കും വേണമെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. അവർ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ തുള്ളിച്ചാടിനോ അവിടെ പോകുമ്പോൾ കിടന്നിട്ട്. അതുതന്നെ രണ്ട് ദിനവൃത്താന്തം മാസത്തിൽ 16 അധ്യായത്തിൽ 9 തിരുവചനം പറയുന്നുണ്ട്. രണ്ട് ദിനവൃത്താന്തം 16:9, നിഷ്കളങ്കരായി വർദ്ധിക്കുന്നതിൽ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി സൃഷ്ടാവിൻ്റെ ദൃഷ്ടിക്കൽ ഭൂമിയിൽ ഉടനീളം വാഴുന്നു. നിഷ്കളങ്കതയോടെയാണ് നീ ആയിരിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ഏത് ശുശ്രൂഷയായിക്കോട്ടെ നോട്ടോ, അങ്ങനെ ഞാൻ എന്താണെന്ന് ഭാവിച്ച് നടക്കുകയാണെങ്കിൽ ഒരു രക്ഷയൊന്നും കാണാനില്ലേ. മറിച്ച് നീ എന്നൊരു വ്യക്തി നിഷ്കളങ്കതയോടെ ആയിരിക്കുകയാണെങ്കിൽ, ആ നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പര്യായാണ് പരിശുദ്ധ അമ്മ ഇല്ലേ. അതാണ് ആ കൃപ നിറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതാണ് ഇത്രയും വലിയ ഒരു സന്ദേശം ലഭിക്കും, ഒപ്പം തന്നെ തൻ്റെ ഉദരത്തിൽ ആ കുഞ്ഞ് ജനിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അമ്മ ഹല്ലേലൂയ. നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ ആരാന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അമ്മയുടെ ആ ശക്തി അത് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഈ എന്താ പറയുക ആട്ടിടയരെ സംബന്ധിച്ച് ഈ ഒരു ദൂത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്താ പറയുക തുള്ളിച്ചാടി അവിടേക്ക് ഓടി എത്തുകയെന്ന് ദൈവത്തെ ആരാധിക്കുക. അതിങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന അവസ്ഥ. എൻ്റെ ദൈവങ്ങളെ, നീ ഏത് ജോലിക്കാരായിക്കോട്ടെ, ഈ മൂന്നാം ദിവ്യരഹസ്യം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ, ഏത് ജോലിക്കാരനായിക്കോട്ടെ, നീ ഏത് അവസ്ഥയുള്ളവരായിക്കോട്ടെ, നിന്നെ ജനം ഒരു വില വയ്ക്കുന്നില്ല, നിന്റെ ഭവനത്തിലുള്ള ആൾക്കാരും നിന്നെ വില വയ്ക്കുന്നില്ല, നിന്റെ ഇടവകാരൻ നിന്നെ വില വയ്ക്കുന്നില്ല. പക്ഷെ വില വയ്ക്കുന്നവൻ ആരുണ്ട്? കർത്താവുണ്ട്. അമ്മ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസമാണ് പരിശുദ്ധ അമ്മ കാണിച്ചിരുന്നത് അല്ലേ. ഒരു വിലയില്ലാതിരുന്ന പരിശുദ്ധ അമ്മയെ പിടിച്ച് കർത്താവ് വിലയുള്ളവരായി മാറ്റി. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയെ അത് സ്വർഗരാജ്ഞിയായി ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ. ഇന്ന് പലരും ഒരു ചോദ്യം ചോദിക്കും. ഞാനൊരു ബ്രദറിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. എന്നാ പറയാ, എന്തിനാ ബ്രദറെ നിങ്ങൾ ഈ പരിശുദ്ധം പറയുമ്പോ തമ്പുരാൻ അമ്മയെ, പരിശുദ്ധൻ ദൈവം മാത്രമല്ലോ, പരിശുദ്ധൻ ദൈവം മാത്രമല്ലോ, പിന്നെ എന്തിനാ പരിശുദ്ധം പറയുമ്പോ തമ്പുരാനമ്മ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ബ്രദറും മറുപടി കൊടുത്തത് ഇങ്ങനെയാന്ന് പറഞ്ഞത്. എന്നാ പറയുന്നത്, ഇങ്ങനെ സജിത്ത് ജോസഫ് ബ്രദറാണ് ആ സന്ദേശത്തില് പറഞ്ഞിട്ടത്. എന്നാ പറയുന്നത്, നമ്മൾ പഴയ നിയമത്തിലെ മോശയോട് പറയുന്നുണ്ട്. എന്താ പറയുക, ഒരു മുൾ പടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പോലെ മോശയോട് കർത്താവ് പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പിൻ്റെ ചെരുപ്പ് നീ അഴിക്കുക അല്ലേ. നമ്മൾ ചില ദേവാലയങ്ങളുടെ പുറത്തൊക്കെ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട്. എന്താ പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന്. അപ്പോൾ ഒരു മുൾപടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ അത് പരിശുദ്ധമായെങ്കിൽ പരിശുദ്ധ കന്യാമറിയം അതേ ലോകരക്ഷകൻ തൻ്റെ ഉദരത്തിൽ വന്ന് ജീവൻ നൽകിയെങ്കിൽ ഈ അമ്മയെ പരിശുദ്ധ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ?
ഇതാണ് ആ ബ്രദറിന്റെ പ്രസംഗത്തെ പോലെ ആ സാന്നിധ്യം മാട്ടിടയന്മാര് ആ പരിശുദ്ധ അമ്മയോടൊപ്പം ഒന്ന് ദൈവത്തെ ആരാധിച്ചു ആണ് പറയുന്നത്. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയെടുക്കണം എന്നറിയാം. ഈ മൂന്നാം ദിവസം ഉണ്ണിച്ചോയ പാതിരയ്ക്ക് പ്രസവിച്ചു എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആ അത്രോട് നമ്മൾ കളിയാണ്, നമ്മൾ വേഗം വേഗം മന്ദ ചൊല്ലി തീർക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ എന്താ പറയുക, അതിന്റെ അന്തസത്തയിലേക്ക് ഞാനും നിങ്ങളും കടക്കണം. പ്രത്യേകിച്ച് ആ ആട്ടിടയർക്കുണ്ടായ അല്ലെങ്കിൽ ജ്ഞാനികൾക്കുണ്ടായ ആ ദർശനം, ജ്ഞാനികൾ വരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പുൽത്തൊഴുത്തിനെ കുറിച്ചിട്ട്, അവർ ആ പുൽത്തൊഴിലേക്ക് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജ്ഞാനികളൊക്കെ വന്നു പോയതിനു ശേഷം വീണ്ടും അവരവിടെ നിന്ന് പോകുന്ന ഒരവസ്ഥ, ഈജിപ്തിലേക്ക് പാലായനം പോകുന്ന ആ മേഖലകളെ, ഇതിനൊക്കെ കുറിച്ചൊക്കെ ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ നിസ്സാരമായ സങ്കടങ്ങൾ, അത് റോമ 8:18 പറയും, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടപ്പാടുകൾ നിസ്സാരമാണ്. അപ്പോൾ ആ മഹത്വം എൻ്റെ മുന്നിൽ കാണുമ്പോൾ, ഈ മൂന്നാം ദിവ്യ രഹസ്യം ഞാൻ ധ്യാനിക്കുമ്പോൾ, നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകം ഒന്ന് നിറയണം. ഒന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുന്നല്ലോ, സന്തോഷം അതാണ് ദൈവമക്കളെ. അല്ലാതെ ഞാൻ ഏറ്റവും തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാനല്ല, ഓരോ വ്യക്തികളും നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് രഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഓരോ മറ്റുള്ളവരെ സമർപ്പിക്കുക, ഞാനും നിങ്ങൾ ആരാണ്, എന്നെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പറ്റില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദിവ്യ രഹസ്യത്തിൻ്റെ അന്തസ്സത്ത് അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മുന്നോറുള്ള അഭിഷേകം തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നാളെ പ്രത്യേകിച്ച് 4 ദിവ്യ രഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കാം. കർത്താവേ, പരിശുദ്ധമ്മേ, പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, ഇപ്പം ഞാൻ പറയുന്ന വെളിപ്പെടുത്തലല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എഴുതി വെച്ച വെളിപ്പെടുത്തലല്ല, നിങ്ങൾ അനുദിനം ദിവസം നിങ്ങൾക്ക് എന്തെന്ന് വേണ്ട, അതാണ് അന്നെന്ന് വേണ്ട ആഹാരം, അതാണ് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം ധ്യാനിക്കുമ്പോൾ, രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ.